നമസ്കാരം അടുത്ത കാലത്ത് ഇന്ത്യ വ്യോമസേനയുടെ പ്രഹരശേഷി ഇരട്ടിയാക്കിയത് റഫാൽ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കിയായിരുന്നു കരയിലൂടെയും കടലിലൂടെയുമുള്ള ചൈനീസ് കടന്നുകയറ്റം ഇന്ത്യ നേരിടുന്ന വലിയൊരു ഭീഷണി തന്നെയാണ് ഇതിനോടൊപ്പം പാകിസ്ഥാൻ സഹായം നൽകി നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഇവക്കൊക്കെ എതിരെ പ്രതിരോധം ശക്തമാക്കുന്നതിനായി ഇന്ത്യ ആയുധശേഖരത്തിൽ പരിഷ്കാരവും വരുത്തുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായ ആത്മനിർഭർ ഭാരത് പ്രകാരം പ്രതിരോധ രംഗത്തെ നിർമ്മാണം ഇന്ത്യയിൽ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഇക്കൂട്ടത്തിൽ ഏറ്റവും പുതിയതാണ് ലൈറ്റ് കോംബാറ്റ് യുദ്ധവിമാനമായ തേജസ്സിന് വരുത്തുന്ന പരിഷ്കാരങ്ങളും ഫ്രഞ്ച് നിർമ്മിതമായ ഹാമർ മിസൈലുകൾ തേജസ് വിമാനത്തിൽ ഉപയോഗിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിനായി ഫ്രാൻസിന് ഓർഡർ നൽകി കഴിഞ്ഞു എഴുപത് കിലോമീറ്റർ പരിധിയിലുള്ള ലക്ഷ്യസ്ഥാനങ്ങളും ശത്രുവിന്റെ ഒളിത്താവളങ്ങളും കണ്ടെത്തി തകർക്കാൻ കെൽപ്പുള്ളവയാണ് ഹാമർ മിസൈലുകൾ യഥാർത്ഥ നിയന്ത്രണ രേഖയോട് ചേർന്നും അതിക്രമിച്ചു കയറിയും ചൈന നടത്തുന്ന കയ്യേറ്റങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സമയം ഇന്ത്യയുടെ ഈ നീക്കം ചൈനയ്ക്ക് ചങ്കെടുപ്പ് വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പാണ് പ്രതിരോധ സേനകൾക്ക് കേന്ദ്രം അടിയന്തരമായി സംഭരണശേഷി വർദ്ധിപ്പിക്കാനുള്ള അനുമതി നൽകിയിരുന്നു കഠിനമായ ലക്ഷ്യസ്ഥാനങ്ങളിലും മികച്ച പ്രതിരോധം തീർക്കുന്നതിന് ഹാമർ മിസൈലുകളുടെ വരവോടെ സാധ്യമാകുമെന്നാണ് കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടുന്നത് മുൻപ് രണ്ടായിരത്തി ഇരുപതിൽ ലഡാക്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് പതിനാലായിരം മുതൽ പതിനേഴായിരം വരെ അടിയുയരത്തിൽ ടി നയൻറ്റീൻ ഫീഷ്മ ടി സെവൻറ്റി ടു അജയ് ടാങ്കുകൾ ഇന്ത്യ വിന്യസിച്ചിരുന്നു ചൈനീസ് കയ്യേറ്റ ശ്രമങ്ങളെ മികച്ച രീതിയിൽ ഇതുവഴി ഇന്ത്യ പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു അതേസമയം ചൈന ആണവായുധശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിച്ചതായി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു രഹസ്യമായി ചൈന ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിച്ചു എന്നാണ് റിപ്പോർട്ട് എന്നാൽ തങ്ങൾ അത്തരമൊരു പരീക്ഷണം നടത്തിയിട്ടില്ല എന്ന് ചൈന അവകാശപ്പെട്ടിരുന്നു ബാലിസ്റ്റിക് പാത പിന്തുടരാത്ത ഹൈപ്പർസോണിക് മിസൈലുകൾ ആധുനിക കാലത്ത് ഏതൊരു രാജ്യവും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആയുധമാണ് നിലവിൽ അമേരിക്ക റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കുള്ള ഈ സാങ്കേതികവിദ്യ സ്വന്തമാക്കുമെന്ന ഘട്ടത്തിലെത്തിയിട്ടും അയൽരാജ്യമായ ഇന്ത്യ ചൈനീസ് പരീക്ഷണത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് കാരണം ഇന്ത്യയും സമാനമായ ആധുനിക സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്നതിനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ പുറത്തിറങ്ങിയ യു എസ് കൺഗ്രേഷണൽ റിസർച്ച് സർവീസ് റിപ്പോർട്ടിൽ ഇക്കാര്യം അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട് സിആർഎസ്എസ് റിപ്പോർട്ട് പ്രകാരം റഷ്യയുമായി സഹകരിച്ച് ഇന്ത്യ ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിക്കുമെന്നും ഇന്ത്യയ്ക്ക് പുറമെ ഫ്രാൻസ് ഓസ്ട്രേലിയ ജർമ്മനി ജപ്പാൻ എന്നീ രാജ്യങ്ങളും ഹൈപ്പർസോണിക് ആയുധ സാങ്കേതികവിദ്യ സ്വയത്തമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുകയാണെന്നും വ്യക്തമാക്കുന്നു ഇന്ത്യ റഷ്യയുമായി സഹകരിച്ച് നിർമ്മിക്കുന്ന ബ്രഹ്മോസിന്റെ വിവരങ്ങളും റിപ്പോർട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഇന്ത്യ ഹൈപ്പർസോണിക് മിസൈൽ സ്വന്തമാക്കുന്നതിൽ പ്രാരംഭ പ്രവർത്തന ശേഷി കൈവരിക്കുമെന്നും റിപ്പോർട്ട് പ്രവചിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായുള്ള സ്ക്രാംജെറ്റ് വിജയകരമായി ഇന്ത്യ പരീക്ഷിച്ചിരുന്നു